മണിപ്പൂരിൽ ഇരുവിഭാഗം ജനങ്ങൾ തമ്മിൽ മെയ് മുതൽ നിലയ്ക്കാതെ തുടരുന്ന കലാപങ്ങളും സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ശമിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടി. ഇന്നലെ മണിപ്പൂരിൽ വീണ്ടുമുണ്ടായ കലാപത്തിൽ 13 ജീവനുകൾ നഷ്ടപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടത് തുറന്നുകാട്ടുന്നുവെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ബെന്നി ബഹനാൻ എംപിയും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലല്ലെന്നും പ്രധാനമന്ത്രി മണിപ്പൂരിനെക്കുറിച്ച് മൌനം പാലിക്കുകയാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. മണിപ്പൂരിൽ സമാധാനം തിരിച്ചുവന്നെന്ന് ആഭ്യന്തരമന്ത്രി അവകാശപ്പെടുന്നുണ്ടെന്നും എന്നാൽ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഇന്നലെ മണിപ്പൂരിൽ ഏറ്റുമുട്ടലിൽ 13 പേർ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ആയുധം വെച്ച് കീഴടങ്ങിയ മെയ്തേയ് സംഘടനാംഗങ്ങളും അവരെ എതിർക്കുന്ന മെയ്തേയ് സംഘടനാംഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് 13 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. തേങ്ങോപ്പാലിലാണ് ഏറ്റുമുട്ടലിൽ വെടിവെപ്പുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് 13 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചവർ ഈ പ്രദേശത്തുള്ളവരല്ലെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഷെകേന ന്യൂസ്, ദില്ലി.